ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിലെ അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ ഡെപ്രീസിയേഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നത് ഓക്കെ എന്താണ് ഡെപ്രീസിയേഷൻ നമ്മൾ മുമ്പേ പഠിച്ചതാണല്ലേ എന്താണത് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസെറ്റ്സ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് അസറ്റ്സ് അല്ലേ ഫിക്സഡ് അസറ്റിൻ്റെ വിലയിലുണ്ടാകുന്ന കുറവിനെയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് അല്ലേ ഓക്കെ സോ ഡിക്ലൈൻ ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് ഡ്യൂ ടു കോൺസ്റ്റൻറ്റ് യൂസേജ് പാസേജ് ഓഫ് ടൈം ഓർ ഒബ്സോളസൻസ് കോൺസ്റ്റൻറ് യൂസേജ് എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ടുള്ള ഉപയോഗം അല്ലേ പാസേജ് ഓഫ് ടൈം എന്ന് പറയുന്നത് കാലങ്ങൾ കഴിയുക ഒബ്സോളസൻസ് കാലഹരണപ്പെടുക അല്ലേ പുതിയ ടെക്നോളജിയൊക്കെ വന്നിട്ട് ഓക്കെ അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് ഫിക്സഡ് അസറ്റിൻ്റെ വിലയിലുണ്ടാകുന്ന കുറവിനെ ഡിക്ലൈൻ എന്ന് പറയുമ്പോൾ ഡിക്രീസ് അല്ലേ കുറവിനെയാണ് നമ്മളെന്ത് പറയുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഫർണിച്ചർ മേടിക്കുകയാണ് ഒരു ലക്ഷം രൂപയുടെ അതൊരു വർഷം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ആ വർഷം അവസാനമാകുമ്പോൾ അതിൻ്റെ വില ഇപ്പോൾ ഒരു ലക്ഷം ഉണ്ടായിരുന്നത് ഇപ്പോൾ എൺപതിനായിരം രൂപ അതിൻ്റെ വിലയുള്ളൂ എന്ന് കരുതാം ഓക്കെ അത് ഉപയോഗിച്ചതിനനുസരിച്ച് അതിൻ്റെ വില കുറഞ്ഞാണല്ലേ അപ്പോൾ അവിടെ നമുക്കൊരു ഇരുപതിനായിരം രൂപ ആ അസറ്റിൻ്റെ വിലയിൽ കുറവുണ്ടായില്ലേ അത് നമ്മളെ സമയത്തോളം ഒരു ചിലവാണ് ആ ഫർണിച്ചർ ബിസിനസ്സിൽ ഉപയോഗിച്ചതുകൊണ്ട് ബിസിനസ്സിൽ ഉപയോഗിക്കാനായിട്ട് നമ്മൾ വാങ്ങി അത് ഉപയോഗിച്ചതുകൊണ്ട് നമുക്കുണ്ടായിട്ടുള്ളൊരു ചിലവാണല്ലേ ഓക്കെ അപ്പോൾ ആ ഇരുപതിനായിരം രൂപ കൂടി നമ്മുടെ ചിലവായിട്ട് കണക്കാക്കിയാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ലാഭം കണ്ടെത്താൻ പറ്റുള്ളൂ അല്ലേ ഓക്കെ അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷനും നമ്മൾ ബുക്സിൽ രേഖപ്പെടുത്തണം ഓക്കെ ഫൈൻ ഓക്കെ അപ്പം ഇനി ഈ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് ആയിട്ട് കാണിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അല്ലേ ഓക്കെ ഫ അപ്പോൾ ഡിപ്രീസിയേഷൻ എന്താണെന്ന് നല്ല ധാരണയുള്ള ഒരു കുട്ടിക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പറയാൻ വളരെ അല്ലേ ഓക്കെ അത് ഫിക്സഡ് റസൻ്റെ വാല്യൂയിൽ ഉണ്ടാകുന്ന കുറവാണ് അപ്പോൾ എത്രയാണോ ആ ഡിപ്രീസിയേഷൻ അത് നമ്മളെ സംബന്ധിച്ചോളം എക്സ്പെൻസ് അല്ലേ ഓക്കെ അപ്പോൾ എക്സ്പെൻസുകൾ മുഴുവൻ നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത് അല്ലേ ഇത് ഇൻഡയറക്ട് എക്സ്പെൻസാണ് ഡയറക്ട് എക്സ്പെൻസ് ആണോ അല്ല ഓക്കെ അപ്പോൾ ഇൻഡയറക്ട് എക്സ്പെൻസുകൾ മുഴുവൻ നമ്മൾ എവിടെയാണ് കാണിക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അല്ലേ ഓക്കെ അപ്പോൾ ഡിപ്രീസിയേഷൻ എത്ര തുകയാണ് ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുള്ളത് അത് കണക്കാക്കിയിട്ട് ആ തുക നമ്മൾ എവിടെ കാണിക്കണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം അവിടെയാണ് നമ്മൾ എക്സ്പെൻസുകളെല്ലാം കാണിക്കുക അല്ലേ ഓക്കെ അപ്പോൾ ഈ ഐറ്റം നിങ്ങൾക്ക് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടാവില്ല അല്ലേ കാരണം രേഖപ്പെടുത്തേത്ത ഐറ്റംസാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുന്നത് അല്ലേ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആയിട്ട് പറയും ഫർണിച്ചറിന് അല്ലെങ്കിൽ മെഷീനറിക്ക് ഇത്ര ശതമാനം ഡിപ്രീസിയേഷൻ കണക്കാക്കുക സപ്പോസ് പത്ത് ശതമാനം ഡിപ്രീസിയേഷൻ കണക്കാക്കുക എന്ന് പറയും ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ട്രയൽ ബാലൻസിൽ ഫർണിച്ചറിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് നോക്കും സപ്പോസ് അതിന് ഒരു ലക്ഷം രൂപയാണ് ഫർണിച്ചറിൻ്റെ വിലയായിട്ട് ട്രയൽ ബാലൻസ് കാണിച്ചിട്ടുള്ളത് ഓക്കെ എത്ര ശതമാനം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു പത്ത് ശതമാനം അല്ലേ അപ്പോൾ ഫർണിച്ചറിൻ്റെ വാല്യൂവിൻ്റെ പത്ത് ശതമാനം കാണും അതായത് ഒരു ലക്ഷത്തിൻ്റെ പത്ത് ശതമാനം അതെങ്ങനെയാണ് കാണുക ഒരു ലക്ഷം ഇൻറ്റു പത്ത് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് അല്ലേ ഇരുപത് ശതമാനം കാണാൻ പറഞ്ഞാൽ ഒരു ലക്ഷം ഇൻറ്റു ഇരുപത് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് അല്ലേ ഓക്കെ അപ്പോൾ ഫർണിച്ചറിൻ്റെ പത്ത് ശതമാനമാണ് കാണാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ ഒരു ലക്ഷത്തിൻ്റെ പത്ത് ശതമാനം എന്ന് പറയുന്നത് പതിനായിരം രൂപ ഉണ്ടാവും അല്ലേ ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി പതിനായിരം രൂപയാണ് ആ വർഷത്തെ ഡിപ്രീസിയേഷൻ അപ്പോൾ ഈ പതിനായിരം രൂപ നിങ്ങൾ എന്ത് ചെയ്യും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ എക്സ്പെൻസ് ആയിട്ട് കാണിക്കും ആദ്യം ചെയ്യേണ്ടത് അല്ലേ ഓക്കെ ഇനി രണ്ടാമത് എന്ത് ചെയ്യണം ഇത് ബാലൻസ് ഷീറ്റിലും കാണിക്കണം അല്ലേ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ കാണിക്കുക നേരത്തെ പറഞ്ഞു ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് അസറ്റിൻ്റെ വിലയിലുണ്ടാകുന്ന കുറവാണ് അല്ലേ ഓക്കെ ഇപ്പോൾ ഫർണിച്ചർ ഒരു ലക്ഷം രൂപയാണ് ട്രയൽ ബാലൻസ് കാണിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് നയൻറ്റി തൗസൻഡേ ഉള്ളൂ അല്ലേ അപ്പോൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഒരു ലക്ഷം കാണിക്കാൻ പാടുണ്ടോ ഇല്ല എന്ത് ചെയ്യണം ഈ ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് ബാക്കി എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കൂ പറ്റുള്ളൂ അല്ലേ കാരണം എന്താ അസറ്റിൻ്റെ യഥാർത്ഥ വിലയെ അവിടെ കാണിക്കാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ബാലൻസ് ഷീറ്റിൽ ആ അസറ്റ് കാണിക്കുന്ന സമയത്ത് ആ അസറ്റിൽ നിന്ന് കുറച്ച് കാണിക്കണം ഡിഡക്റ്റഡ് ഫ്രം അസറ്റ് ഇൻ ദ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റിൽ ഏത് അസറ്റിനാണോ ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുള്ളത് ആ അസറ്റ് കാണിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ തുക കുറച്ച് ബാക്കി എമൗണ്ട് മാത്രമേ ബാലൻസ് ഷീറ്റ് കാണിക്കാൻ പാടുള്ളൂ ഓക്കെ ഇപ്പോൾ ഫർണിച്ചറിനാണ് ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുള്ളെങ്കിൽ നേരത്തെ പറഞ്ഞ കേസിൽ ഒരു ലക്ഷം രൂപയുടെ ഫർണിച്ചറാണ് അതിന് പതിനായിരം രൂപ ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലക്ഷം രൂപ ഇന്നർ കോളത്തിൽ കാണിക്കുന്നു അതിൽ നിന്ന് പതിനായിരം കുറച്ച് ബാക്കി തൊണ്ണൂറായിരം രൂപയായിരിക്കും എമൗണ്ട് കോളത്തിൽ കാണിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ രണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസായിട്ട് കാണിക്കുന്നു രണ്ടാമത് അത് ഏത് അസറ്റിൽ നിന്നാണോ ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുള്ളത് അതിൽ നിന്ന് കുറച്ചും കാണിക്കണം ഓക്കെ ഫൈൻ ഇനി ഈ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താനായിട്ട് നമ്മൾ എന്ത് ജേണൽ എൻട്രിയാണ് വരുത്തേണ്ടത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എക്സ്പെൻസാണ് എല്ലാ എക്സ്പെൻസിനെയും നമ്മൾ എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം അല്ലേ ഇനി രണ്ടാമത് ചെയ്യുന്നത് ആ അസെറ്റിൻ്റെ വാല്യൂവിനെ കുറക്കണം അല്ലേ ഓക്കെ അപ്പോൾ ഏത് അസെറ്റിനാണോ ഡിപ്രീസിയേഷൻ സംഭവിച്ചത് ആ അസെറ്റിൻ്റെ വാല്യൂ കുറക്കണം ഡിക്രീസ് ചെയ്യണം അസറ്റ് ഡിക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ക്രെഡിറ്റും ചെയ്യണം അല്ലേ ഓക്കെ അപ്പോൾ ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു അസറ്റിനാണ് ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെഴുതും ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റ ടു അസെറ്റെന്ന് പറയുന്നത് എന്താണ് ഫർണിച്ചർ അക്കൗണ്ട് ആണെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു മെഷീനറി ഓക്കെ അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾ അതും കൂടി നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കാം ഉദാഹരണമായിട്ട് എഴുതും ഡിപ്രീസിയേഷൻ ഫർണിച്ചറിനാണെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റ ടു ഫർണിച്ചർ ഡിപ്രീസിയേഷൻ ആണെങ്കിൽ ഡെപ്രീസിയേഷൻ അക്കൗണ്ട് അപ്ലത്തെ ടു മെഷീനറി ഓക്കെ ഫിക്സഡ് അസെറ്റുകൾക്കാണ് സാധാരണ ഡെപ്രീസിയേഷൻ ഉണ്ടാവും ഓക്കെ ഫൈൻ ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുക എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി വരുത്താത്തത് ഈ ജേണറൽ എൻട്രി പാസ് ചെയ്യാത്ത നമ്മൾ എന്ത് ചെയ്യുന്നത് ഡെപ്രീസിയേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റിൽ ഈ രൂപത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അല്ലേ ഈ എൻട്രി പാസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഈ എൻട്രി പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഐറ്റം ട്രയൽ ബാലൻസിൽ എക്സ്പെൻസ് ആയിട്ട് വരികയും ഈ അസറ്റിൻ്റെ വാല്യൂ കുറയുകയും ചെയ്യും അല്ലേ ഓക്കെ അപ്പോൾ ട്രയൽ ബാലൻസിൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും ട്രയൽ ബാലൻസിൽ കാണിക്കുന്ന ഐറ്റം എല്ലാം ഒരു സ്ഥലത്തെ കാണിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന എക്സ്പെൻസ് ആണ് നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മാത്രം കാണിച്ചാൽ മതി അസറ്റിൻ്റെ വാല്യൂന്ന് വീണ്ടും കുറക്കണോ വേണ്ട കാരണം എന്താണ് ആ ട്രയൽ ബാലൻസിൻ്റെ അകത്തു ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ജനറൽ എൻട്രി പാസ് ചെയ്തിട്ടായിരിക്കും ട്രയൽ ബാലൻസിൽ വന്നിട്ടുണ്ടാവുക ഓക്കെ അപ്പോൾ ഓൾറെഡി അസറ്റിൻ്റെ ഒന്ന് കുറച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ വീണ്ടും കുറയ്ക്കേണ്ട അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മാത്രം കാണിച്ചാൽ മതി ഓക്കെ ഫൈൻ അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ട്രയൽ ബാലൻസിന് അകത്തെല്ലാം ഉണ്ടാവുക ട്രയൽ ബാലൻസിൻ്റെ പുറത്ത് ആയിട്ടാണ് തരുക അങ്ങനെ ആയിട്ട് തരുമ്പോൾ നിങ്ങൾ രണ്ട് രൂപത്തിലാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും പിന്നീട് ആ അസറ്റിന്ന് കുറച്ചിട്ട് അസറ്റ് സൈഡിലും കാണിക്കണം ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ളൊരു ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം ഓക്കെ അവിടെ നിങ്ങൾക്കൊരു ട്രയൽ ബാലൻസ് കൊടുത്തിട്ടുണ്ട് ആ ട്രയൽ ബാൻസിലെ ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് പരിചയമുള്ള ഐറ്റമാണ് അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോവാം അവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ഇൻഷുറൻസ് പ്രീപെയ്ഡ് അക്രൂഡ് കമ്മീഷൻ ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി ചെയ്ത അഡ്ജസ്റ്റ്മെൻറ്റിലാണ് അതിനുശേഷം ഡിപ്രീസിയേറ്റ് ഡിപ്രീസിയേറ്റ് എന്ന് പറയുമ്പോൾ ഡിപ്രീസിയേഷൻ കാണുക എന്തിന് ആ മെഷീനറി ബൈ ട്വൻറ്റി പെർസെൻറ്റേജ് ആൻഡ് ഫർണിച്ചർ ബൈ ടെൻ പെർസെൻറ്റേജ് മെഷീനറി ഇപ്പോൾ ഇരുപത് ശതമാനവും ഫർണിച്ചറിൻ്റെ പത്ത് ശതമാനവും ഡിപ്രീസിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഡിപ്രീസിയേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ കുറക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത്രയും എമൗണ്ടിൻ്റെ ഡിപ്രീസിയേഷൻ സംഭവിച്ചു അല്ലേ ഓക്കെ അപ്പോൾ നിങ്ങൾ നോക്കാം മിഷനറിയുടെ വാല്യൂ എത്രയുണ്ട് മുപ്പതിനായിരം അപ്പോൾ അതിൻ്റെ ഇരുപത് ശതമാനം എത്രയാണോ അത്രയും ഡിപ്രീസിയേഷനായിട്ട് കണക്കണം പിന്നീട് ഫർണിച്ചറിൻ്റെ വാല്യൂ ഇരുപത്തിനാലായിരമാണ് അതിൻ്റെ പത്ത് ശതമാനവും ഡിപ്രീസിയേഷനായിട്ട് കണക്കാക്കണം ഓക്കെ ഫൈൻ അപ്പോൾ നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യാം ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് വേണ്ട ഐറ്റംസ് സ്റ്റോക്ക് പർച്ചേസസ് അതുപോലെ തന്നെ ഫ്രൈറ്റ് ഇൻവേഡ് ഓക്കെ ദെൻ സെയിൽസ് സെയിൽസ് റിട്ടേൺസും പർച്ചേസ് റിട്ടേൺസൊന്നുമില്ല പിന്നീട് ക്ലോസിങ് സ്റ്റോക്ക് അല്ലേ ഓക്കെ പിന്നീട് നമ്മൾ എക്സ്പെൻസുകൾ ഓരോന്നായി ഐഡൻറ്റിഫൈ ചെയ്യുന്നു ഔട്ട്സ്റ്റാൻഡിംഗ് ഐ മീൻ സാലറി സാലറിക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് അപ്പോൾ അതും മാർക്ക് ചെയ്യുന്നു പിന്നെ ഇലക്ട്രിസിറ്റി ചാർജസ് സ്റ്റേഷനറി അതിന് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല പിന്നീട് ഇൻഷുറൻസ് ആണ് ഇൻഷുറൻസിന് എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെൻറ് ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കി ഓക്കെ പിന്നീട് ഇവിടെ എക്സ്പെൻസുകളായിട്ട് ഒന്നുമില്ല അല്ലേ ഓക്കെ പിന്നീട് നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ ഇൻകം റിസീവ്ഡ് ഉണ്ട് അതിനുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട് അല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഐറ്റംസ് എല്ലാം മാർക്ക് ചെയ്തു പിന്നെ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് എത്രയാണ് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കൂടി ഒന്ന് കണ്ടെത്തി വെക്കുന്നത് നല്ലതാണ് നല്ലതാണല്ലേ ഓക്കെ അപ്പോൾ മെഷീനറിക്ക് ഇരുപത് ശതമാനം എന്ന് പറഞ്ഞല്ലേ ഇരുപത് ശതമാനം എങ്ങനെയാണ് കാണുക മെഷീനറിയുടെ വാല്യൂ മുപ്പതിനായിരം ആണ് അല്ലേ ഓക്കെ മെഷീനറിയുടെ വാല്യൂ മുപ്പതിനായിരം രൂപയാണ് ആ മുപ്പതിനായിരത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ മുപ്പതിനായിരം ഇൻറ്റു ഇരുപത് ബൈ ഹൺഡ്രഡ് നിങ്ങളോട് പതിനഞ്ച് ശതമാനമാണ് കാണാൻ പറഞ്ഞെങ്കിൽ മുപ്പതിനായിരം ഇൻറ്റു പതിനഞ്ച് ബൈ ഹൺഡ്രഡ് അല്ലേ ഓക്കെ ഇവിടെ ഇരുപത് ശതമാനമാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇരുപത് കൊണ്ട് കുണിക്കുന്നു നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടി ആറായിരം രൂപ ഓക്കെ അപ്പോൾ ആ വർഷം മിഷനറിയുടെ ഡിപ്രീസിയേഷനായിട്ട് നമ്മൾ കാണിക്കേണ്ടത് ആറായിരം രൂപയാണ് പിന്നീട് ഫർണിച്ചറിനും കാണാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഫർണിച്ചർ ഇരുപത്തിനാലായിരം രൂപയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്രയൽ ബാലൻസിൽ കാണിച്ച എമൗണ്ട് അതിൻ്റെ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ പത്ത് കൊണ്ട് കുണിക്കുന്നു നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ എത്ര രൂപ കിട്ടി രണ്ടായിരത്തി നാനൂറ് രൂപ കിട്ടി ഓക്കെ അപ്പോൾ ആ വർഷം ചാർജ് ചെയ്യേണ്ട ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന മെഷീനറിയുടെ ആറായിരവും പിന്നെ ഫർണിച്ചറിൻ്റെ രണ്ടായിരത്തി നാനൂറും ഇത് നിങ്ങൾ കണക്കാക്കി വെക്കുന്നു അല്ലേ ഇനി നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കാം ഓക്കെ അതിൽ ട്രേഡിംഗ് അക്കൗണ്ടിലെ ഐറ്റംസിനൊന്നും വ്യത്യാസമില്ല അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ആ ഐറ്റംസ് എല്ലാം നമ്മളവിടെ കാണിക്കുന്നു ഇതിൻ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്രോസ് പ്രോഫിറ്റ് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കുന്നു അല്ലേ ഓക്കെ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡൌൺ ചെയ്യുന്നു പിന്നീട് എക്സ്പെൻസുകൾ ഓരോന്നായിട്ട് കാണിക്കുന്നു ആദ്യം സാലറി അതിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് അത് ആഡ് ചെയ്ത് കാണിക്കുന്നു ഇലക്ട്രിസിറ്റി ചാർജസും സ്റ്റേഷനറിയും നേരിട്ട് കാണിക്കുന്നു അല്ല അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല പിന്നീട് ഇൻഷുറൻസ് അതിൽ നിന്ന് പ്രീപെയ്ഡ് കുറച്ച് കാണിക്കുന്നു അല്ലേ ഓക്കെ അപ്പോൾ ബാലൻസ് മീൻ ട്രയൽ ബാലൻസിലുള്ള എല്ലാ എക്സ്പെൻസുകളും നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് സഹിതം കാണിച്ചു പിന്നീട് നിങ്ങൾ എന്ത് കാണിക്കണം ഡിപ്രീസിയേഷൻ കൂടി കാണിക്കണം അല്ലേ ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവസാനത്തെ ഐറ്റമായിട്ട് കാണിക്കുക അല്ലേ രണ്ട് ഡിപ്രീസിയേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യം ആദ്യമായിരുന്നു മെഷീനറി മെഷീനറിക്ക് എത്ര രൂപയാണ് നിങ്ങൾ കണക്കാക്കിയത് ആറായിരം രൂപ പിന്നീട് ഫർണിച്ചറിന് എത്രയാണ് രണ്ടായിരത്തി നാനൂറ് രൂപ ഓക്കെ അപ്പോൾ ഡിപ്രീസിയേഷൻ അടക്കമുള്ള എല്ലാ എക്സ്പെൻസുകളും നിങ്ങൾ ഡെബിറ്റ് സൈഡിൽ കാണിച്ചു അല്ലേ ഓക്കെ പിന്നീട് ഇൻകം കാണിക്കാം അത് അഡ്ജസ്റ്റ്മെൻറ്റ് ആഡ് ചെയ്തു അക്രോഡ് കമ്മീഷൻ ആഡ് ചെയ്ത് കാണിക്കുന്നു ഇതെല്ലാം പിന്നെ എന്ത് ചെയ്യണം ആസ് യൂഷ്വൽ ബാലൻസ് ചെയ്യുന്നു ബാലൻസ് ചെയ്യുന്ന സമയത്ത് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ നെറ്റ് പ്രോഫിറ്റായിട്ട് ലഭിക്കുന്നു അല്ലേ ഓക്കെ അപ്പോൾ ഡിപ്രീസിയേഷൻ ഉണ്ടാകുമ്പോൾ എന്ത് വ്യത്യാസം ഉണ്ടായത് എത്ര രൂപയാണോ ഡിപ്രീസിയേഷൻ എന്ന് കണക്കാക്കിയിട്ട് ആ തുക നിങ്ങൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഓക്കെ ഫൈൻ ഇനി ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം അസറ്റുകൾ ഓരോന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം ഡെപ്റ്റേഴ്സ് ഫർണിച്ചറ് ക്യാഷിൻ ആൻഡ് മെഷീനറി അതുകൂടാതെ ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട് പിന്നീട് പ്രീ പെയ്ഡ് ഇൻഷുറൻസും അക്രൂഡ് കമ്മീഷനും ഉണ്ട് അല്ലേ ഓക്കെ അസറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്തു ഇനി ലാബിലിറ്റീസിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് ചെയ്സ് മാത്രമേ ട്രയൽ ബാലൻസിലുള്ളൂ പിന്നെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി കൂടി ഉണ്ടല്ലേ ഓക്കെ ഫൈൻ പിന്നീട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണ് ഡിപ്രീസിയേഷനുണ്ട് അല്ലേ ഏതൊക്കെ അസറ്റിനാണ് ഡപ്രീസിയേഷൻ ഉള്ളത് ഫർണിച്ചറിനും മെഷീനറിക്കും ഉണ്ട് അല്ലേ ഓക്കെ അപ്പോൾ ഈ രണ്ട് ഐറ്റം കാണിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഡെപ്രീസിയേഷൻ കുറച്ചിട്ടാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത് അല്ലേ ഓക്കെ അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ അസറ്റ് സൈഡിൽ എഴുതുന്നു കറണ്ട് അസറ്റുകൾ ക്യാഷ് ഇൻ ഹാൻഡ് ഡെപ്റ്റേഴ്സ് കമ്മീഷൻ അക്രൂഡ് കമ്മീഷനും പ്രീപെയ്ഡ് ഇൻഷുറൻസും ക്ലോസിങ് സ്റ്റോക്കും കറണ്ട് അസെറ്റ് എഴുതി കഴിഞ്ഞാൽ നോൺ കറൻറ്റ് അസറ്റുകൾ അല്ലേ അതിൽ രണ്ട് അസറ്റിന് ഡപ്രീസിയേഷനുണ്ട് അല്ലേ ഓക്കെ അപ്പം നമ്മൾ ആദ്യം ഫർണിച്ചർ കാണിക്കുന്നു അതിൽ നിന്ന് ഇന്നർ കോളത്തിലാണ് കാണിക്കേണ്ടത് പിന്നീട് ലെസ് ഡിപ്രീസിയേഷൻ രണ്ടായിരത്തി നാന്നൂറ് നെറ്റ് എമൗണ്ട് എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നു ഓക്കെ അതിനുശേഷം മെഷീനറി കാണിക്കുന്നു അതിൻ്റെ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുന്നു നെറ്റ് എമൗണ്ട് എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നു ഓക്കെ അതിന് നിങ്ങളെ കറണ്ട് ഐ മീൻ എസ് സൈഡിലെ എല്ലാ ഐറ്റംസും ആയിട്ടുണ്ട് ലൈബ്രിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സും ചെയ്സും ഔട്ട്സ്റ്റാൻഡിങ് സാലറിയും അതിനുശേഷം ക്യാപിറ്റൽ ഓണേഴ്സ് ഫണ്ട് കാണിക്കുന്നു അതിനോട് കൂടി നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു എമൗണ്ട് എമൗണ്ട് കുളത്തിൽ എഴുതുന്നു എന്നിട്ട് ഇനി എന്ത് ചെയ്യണം രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുന്നു അല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ ഡിപ്രീസിയേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഫിക്സ് റെസിറ്റ് കാണിക്കുന്നതിലുള്ള വ്യത്യാസം എന്താണ് ഇത് മാത്രമേ ഉള്ളൂ അല്ലേ എത്ര തുകയാണോ ഡിപ്രീസിയേഷൻ ഉള്ളത് അതിൻ്റെ വില കുറഞ്ഞിട്ടുള്ളത് അത്രയും തുക കുറച്ചിട്ട് ഇപ്പോഴുള്ള വില മാത്രമാണ് നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ കാണിച്ചത് ഓക്കെ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതാണ് നമ്മൾ അവസാനത്തെ ആയിട്ടാണ് ഡിപ്രീസിയേഷൻ പഠിച്ചതെങ്കിൽ പോലും ഇത് നിങ്ങളെ സമയത്തോളം പ്രധാനപ്പെട്ട ആണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങളിൽ ഡിപ്രീസിയേഷൻ ഉണ്ടാകും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടുതലാണെന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഫാൻ ഇനി നമുക്ക് ഇതുവരെ നമ്മൾ പഠിച്ച അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ഒരു ചാർട്ട് രൂപത്തിൽ എഴുതി നോക്കാം അല്ലേ ഓക്കെ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് റെഫർ ചെയ്യാനും അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രികൾ ഓർത്തെടുക്കാനാണ് അല്ലേ അത് പെട്ടെന്ന് ഓർത്തെടുക്കാനും നിങ്ങൾക്ക് ഇങ്ങനെ ചാർട്ട് തയ്യാറാക്കിയാൽ പെട്ടെന്ന് പറ്റുമെന്ന് കരുതുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ച അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഏതൊക്കെയായിരുന്നു ആറ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ അല്ലേ അതെല്ലാം ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി അല്ലേ ഇനി ഇത് ഏത് ടൈപ്പാണ് ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടത് അത് അസെറ്റാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എക്സ്പെൻസുകളാണ് അല്ലേ ഓക്കെ ഇപ്പോൾ റെൻറ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസാണ് ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അത് കൊടുക്കാൻ ബാക്കിയുള്ള റെൻ്റ് ആണ് അല്ലേ അതെന്താണ് ലായബിലിറ്റിയാണ് ഓക്കെ പ്രീ പെയ്ഡ് എക്സ്പെൻസ് അപ്പോൾ എന്താണ് അസെറ്റാണ് ഓക്കെ അപ്പോൾ നിങ്ങളോട് പറയാണ് റെൻറ്റ് എന്ന് പറയുമ്പോൾ ഐ മീൻ എക്സ്പെൻസാണ് പ്രീ പെയ്ഡ് റെൻ്റ് എന്ന് പറയുമ്പോഴോ അത് അസെറ്റാണ് ഓക്കെ സോ പ്രീ പെയ്ഡ് എക്സ്പെൻസുകൾ അസെറ്റാണ് അക്രൂഡ് ഇൻകം കിട്ടാനുള്ളതാണ് അസെറ്റാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് ലാബിലിറ്റി ആണ് അല്ലേ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എക്സ്പെൻസാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ ടൈപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതിങ്ങനെ തന്നെ പഠിക്കുകയും വേണം ചിലപ്പോൾ വൺ വെയ്ഡൊക്കെ ആയിട്ട് ഇത് ചോദിക്കാറുണ്ട് അല്ലേ നിങ്ങളോട് പറയും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്താണ് എന്നൊരു നാല് ഓപ്ഷൻ തരും അല്ലേ അസറ്റാണോ ആണോ ലാബിലിറ്റി ആണോ ക്യാപിറ്റലാണോ എന്നൊക്കെ തരും അല്ലേ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അസെറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ്സ് എ ലാബിലിറ്റി ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പഠിക്കുകയും വേണം അല്ലേ ഓക്കെ ഫാൻ നിങ്ങൾക്ക് ഇത് ഏകദേശം അറിയാം കാരണം നിങ്ങൾ ഓൾറെഡി ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ അസറ്റ് സൈഡിൽ ലാബിലിറ്റി സൈഡിലൊക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇപ്പോൾ പഠിച്ച ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആണെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയുകയും ചെയ്യാം ഓക്കെ ഫാൻ ഇനി ഞാൻ ഇത് വെച്ചിട്ട് ജേണൽ എൻട്രി നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താമെന്ന് പറയുകയാണല്ലേ നിങ്ങൾ റൂൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അസറ്റുകളും എക്സ്പെൻസുകളും അത് രേഖപ്പെടുത്തുമ്പോൾ അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡെബിറ്റാണ് ചെയ്യേണ്ടത് ലാബിലിറ്റീസിനെ എന്താ ചെയ്യേണ്ടത് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത് അല്ലേ ലാബിലിറ്റിയും ഇൻകവും ക്യാപിറ്റലും ഇവിടെ ലാബിലിറ്റി മാത്രമേ ഉള്ളൂ അല്ലേ രണ്ട് ലാബിലിറ്റി മൂന്ന് അസറ്റ് ഒരു എക്സ്പെൻസ് അല്ലേ ഓക്കെ അപ്പോൾ അസറ്റുകളും എക്സ്പെൻസുകളും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഡെബിറ്റ് ആണ് അല്ലേ ഓക്കെ അപ്പോൾ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ക്ലോസിങ് സ്റ്റോക്ക് ഡെബിറ്റാണ് ചെയ്യേണ്ടത് പിന്നെ രണ്ടാമത്തേനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി അല്ലേ ഒരു ഐറ്റം ക്രെഡിറ്റ് ആണോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റേതെന്തായിരിക്കും ക്രെഡിറ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ ഏതാണ് ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ കൺഫ്യൂഷൻ ഒഴിവാക്കാം എന്ത് നിങ്ങൾ ഓർത്തു വെച്ചാൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റകളെ ഐറ്റംസ് എല്ലാം അസറ്റാണോ ലാബിലിറ്റി ആണോ എക്സ്പെൻസ് ആണോ എന്ന് ഓർത്തു വെച്ചാൽ മതി അല്ലേ അതും എളുപ്പമാണ് കാരണം നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്ത് നിങ്ങളിപ്പോൾ മനസ്സിൽ ഇപ്പോൾ പതിഞ്ഞിട്ടുണ്ടാവും അല്ലേ ഓക്കെ ഫൈൻ അപ്പോൾ ഇവിടെ അസറ്റാണ് ക്ലോസിങ് സ്റ്റോക്ക് അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു ട്രേഡിംഗ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു അല്ലേ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ലയബിലിറ്റിയാണ് അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിനെ ക്രെഡിറ്റ് ചെയ്യുന്നു എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യുന്നു ഓക്കെ ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസ് അത് അസെറ്റാണ് അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു എക്സ്പെൻസിനെ ക്രെഡിറ്റ് ചെയ്യുന്നു ഓക്കെ അക്രൂഡ് ഇൻകം അസറ്റാണ് അപ്പോൾ അക്രൂഡ് ഇൻകത്തിനെ നമ്മൾ എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്യണം ഓക്കെ ദെൻ ഇൻകം ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് ലാബിലിറ്റിയാണ് അപ്പോൾ അത് ലാബിലിനെ ക്രെഡിറ്റ് ചെയ്യുന്നു ഇൻകത്തിനെ ഡെബിറ്റ് ചെയ്യുന്നു അല്ലേ ഈ നാല് ചാലണ്ടറികൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് നിങ്ങൾ ഈ രൂപത്തിലൊന്ന് ഓർത്ത് വെക്കുക ഓക്കെ രണ്ട് മാർക്കിനുള്ള ചോദ്യമായിരിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുന്ന സമയത്ത് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രികൾ ആവശ്യവും ഇല്ല അല്ലേ ഓക്കെ ഫൈൻ അപ്പോൾ രണ്ട് മാർക്കിനുള്ള ചോദ്യം അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ചാർട്ട് ഒന്ന് ഓർത്ത് വെച്ചാൽ ഇത് ഏത് കാറ്റഗറി ആണെന്ന് ഓർത്ത് വെച്ചാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എൻട്രി ഓർത്തെടുക്കാൻ പറ്റും ഓക്കെ പിന്നീട് അവസാനമായിട്ട് പറഞ്ഞത് എക്സ്പെൻസുകളാണ് ഡിപ്രീസിയേഷനാണ് അത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യുന്നു അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുന്നു ഇവിടെ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം അസറ്റിൻ്റെ വാല്യൂ കുറയുന്നത് കൊണ്ടാണ് അല്ലേ ഓക്കെ ഇനി അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഏതാണ് അതും കൂടി ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ എളുപ്പമാണ് അല്ലേ ഓക്കെ ഓരോന്നിടേയും നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നു ആദ്യത്തേത് ട്രേ മീൻ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ബാലൻഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും അല്ലേ ഔട്ട് സ്റ്റാൻഡിംഗ് എക്സ്പെൻസിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആഡ് ചെയ്യുന്നു ലാബിലിറ്റി സൈഡിലും കാണിക്കുന്നു പിന്നീട് പ്രീപെയ്ഡ് എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുന്നു അസർ സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് അല്ലേ ഓക്കെ അക്രൂഡ് ഇൻകം ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ടിന് ക്രെഡിറ്റ് സൈഡിൽ ആഡ് ചെയ്ത് കാണിക്കുന്നു ബാലൻസ് ഷീറ്റിൻ്റെ അസർ സൈഡ് കാണിക്കുന്നു ഇൻകം ഇൻ അഡ്വാൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുന്നു ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ കാണിക്കുന്നു പിന്നീട് ഡെപ്രീസിയേഷൻ ഇപ്പോൾ പറഞ്ഞത് ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഇറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രോം ദ റെസ്പെക്റ്റീവ് അസെറ്റ് ദ ബാലൻസ് ഷീറ്റ് ഓക്കെ അപ്പോൾ ഈ ചാർട്ട് നിങ്ങൾ ഈ ഡിപ്രീസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ആ ചോദ്യം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോട്ട്ബുക്കിൽ വ്യക്തമായിട്ട് കുറിച്ചു വയ്ക്കുക ഓക്കെ ഇനി ഇന്നത്തെ അസൈൻമെൻറ്റ് ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുള്ള ഒരു അസൈൻമെൻറ്റാണ് ഇത് നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ഉത്തരം നാളത്തെ ഒമ്പത് മണിക്ക് മുമ്പുള്ള ഡിസ്കഷൻ ക്ലാസ്സിന് മുമ്പായിട്ട് എനിക്ക് അയച്ചു തരാം ഓക്കെ ഇവിടെ ഡിപ്രീസിയേഷൻ ഒരു അസറ്റിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഫർണിച്ചറിന് എത്ര ശതമാനം പത്ത് ശതമാനം അല്ലേ ഓക്കെ ഫർണിച്ചറിൻ്റെ വാല്യൂ പതിനായിരമാണ് അതിൻ്റെ പത്ത് ശതമാനം കണക്കാക്കുക അത് ഡിപ്രീസിയേഷനായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും പിന്നീട് ബാലൻസ് ഷീറ്റിൽ ഫർണിച്ചർ ഇടുന്ന സമയത്ത് അതിന് കുറച്ചും കാണിക്കാം ഓക്കെ ഫാൻ ആൻഡ് ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് ബൈ ഹാവ് എ നൈസ് ഡേ താങ്ക് യു